നേപ്പിൾസ് കൊച്ചി സ്വദേശിയായ യുവതിയെ സുഹൃത്ത് കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തു. ബിസിനസ് ആവശ്യത്തിന് വിളിച്ചു വരുത്തിയാണ് പീഡിപ്പിച്ചതെന്നാണ് പരാതി. ദുബായിൽ വെച്ചായിരുന്നു പീഡനം. ആത്മഹത്യയുടെ വക്കീലാണെന്ന് അതിജീവിത പറയുന്നു. ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അനിയത്തിയുടെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായിട്ടുള്ള എം ടി കെ അഹമ്മദ് എന്ന് പറയുന്ന ആൾ തോണേരി സ്വദേശിയാണ്. നാഗാപുരത്ത് കോഴിക്കോടാണ് വീട്. ഞാൻ ദുബായിൽ വെച്ചൊരു ബിസിനസ് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ച് വരുത്തിയതാണ് അജ്മാനിലേക്ക്. എന്നെ വളരെ ക്രൂരമായിട്ട് കിട്ടിയിട്ട് വായിലെല്ലാം പ്ലാസ്റ്റർ ഒട്ടിച്ച് വളരെ ബ്രൂട്ടലായിട്ട് എന്നെ റേപ്പ് ചെയ്യുന്നുണ്ടായി. എന്നോട് ഈ വിവരം പുറത്ത് പറയരുതെന്നും ദുബായിൽ നിയമപരമായിട്ട് ഇതിനെതിരെ പോരുതെന്നും പോയാൽ കള്ളക്കേസിൽ കുടുക്കി എന്നെ നാട് കാണിക്കില്ല എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ എസ് പി സാറിന് പരാതി കൊടുത്തു. പരാതിയിൽ നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വി എസ് രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. വി എസ് രഞ്ജിത്ത്, ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? ശ്രുതി, ഇത് കോഴിക്കോട് റൂറൽ എസ് പിക്ക് ഒരു പരാതി വന്നപ്പോഴാണ് ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാരണം റൂറൽ എസ് പിക്ക് പരാതി വന്നു, പക്ഷെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ് ദുബായിയാണ്. അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നവ ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ മാധ്യമങ്ങളെ സമീപിച്ചത്. അതായത് ഈ സംഭവം ഉണ്ടാകുന്ന February 4 ദുബായിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയുടെ സഹോദരി, അനിയത്തിയായിട്ടുള്ള ഒരു മറ്റൊരു പെൺകുട്ടിയുടെ ബിസിനസ് പാർട്ട്ണറാണ് ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ളത്. ഈ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ കാണിക്കാം, എന്താണ് വിൽപ്പന നടത്തേണ്ടത്, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ കാണിക്കാം, ബിസിനസ് പങ്കാളിത്തത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകാം എന്ന് പറഞ്ഞാണ് ഈ യുവതിയെ അജ്മാനിലേക്ക് വിളിച്ചു വരുത്തിയത്. അജ്മാനിലെ റൂമിൽ ഫ്ലാറ്റിലെത്തിയ സമയത്ത് അവിടെ കെട്ടിയിട്ട് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ആ പീഡനം നടന്ന ശേഷവും 4-5 മണിക്കൂർ അതേ ഫ്ളാറ്റിൽ തന്നെ റൂമിൽ പൂട്ടിയിട്ടു. പിന്നീട് പുറത്തിറങ്ങി പോകുമ്പോൾ ഇത് ആരോടെങ്കിലും പരാതിപ്പെട്ടാൽ ദുബായിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസിന് പോയാൽ കള്ളക്കേസിൽ കുടുക്കി നാട്ടിലെത്താത്ത വിധം പൂട്ടും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് രക്ഷപ്പെട്ട് എത്തിയ യുവതിയും പോലീസ് കംപ്ലൈന്റുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതിനിടെ ഇതേ പെൺകുട്ടി, പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ സഹോദരി തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. 25 ലക്ഷം രൂപ നൽകി ഈ കേസ് ഒത്തുതീർപ്പാക്കാനും ഈ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ നൽകാം എന്ന് ഈ പീഡിപ്പിച്ച പ്രതി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ പ്രതി കുറ്റസമ്മതം നടത്തുന്നതിന്റെ ഒരു ടെലി റെക്കോർഡും ഓഡിയോ സംഭാഷണവും ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ട്. ഈ ഓഡിയോ സംഭാഷണം ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കോടതിയിൽ 164 മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ഇക്കാര്യത്തിൽ സഹോദരിയുടെ പങ്കാളിത്തം അതുകൂടി സംശയിക്കപ്പെടുകയല്ലേ? തീർച്ചയായിട്ടും സഹോദരിയുടെ ബിസിനസ് പങ്കാളിയാണ് ഇത് പീഡിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ പീഡനം നടക്കുമ്പോൾ സഹോദരി അറിഞ്ഞിട്ടില്ല. പക്ഷെ പീഡനത്തിന് ശേഷം ഈ വിവരം അനിയത്തിയോട്, സഹോദരിയോട് പറഞ്ഞ സമയത്ത് ഇത് പുറത്ത് പറയേണ്ടതില്ല, ഇത് കേസ് കൊടുക്കേണ്ടതില്ല, ഇത് നമുക്ക് ഒത്തുതീർപ്പാക്കാം, കുറച്ച് പണം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാം എന്ന മട്ടിൽ, അതായത് ഇത് കേസ് ഒത്തുതീർപ്പാക്കാം എന്നാണ് സഹോദരിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് സഹോദരിക്ക് അറിയാമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സഹോദരിയുടെ ബിസിനസ് പങ്കാളിയാണ്, മറ്റൊരു ബിസിനസ്സിലേക്ക് ഈ യുവതിയെ കൂടി ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അങ്ങനെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നത്. അവിടെ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ പരാതി. ഓക്കേ രഞ്ജിത്ത്.